ഇന്ന് സംസ്ഥാന മന്ത്രിസഭാ യോഗം ചേർന്നിരുന്നു. ഇപ്പോൾ യോഗ തീരുമാനങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. മഴക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വീതം നൽകാൻ തീരുമാനമായി. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഈ തീരുമാനമുണ്ടായത്. പുറമ്പോക്ക് ഭൂമിയിൽ താമസിച്ച് വീട് നഷ്ടമായവർക്ക് 10 ലക്ഷം രൂപ നൽകും. കശ്മീരിൽ വീരമൃത്യു വരിച്ച വൈശാഖിന്റെ കുടുംബത്തിനും ധനസഹായം നൽകും. അതോടൊപ്പം തന്നെ പ്ലസ് വൺ അധിക സീറ്റുകൾ അനുവദിക്കാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. മഹേഷ് ജോൺ മാത്യു നൽകും കൂടുതൽ വിവരങ്ങൾ. മഹേഷ്, ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് വിവിധ തീരുമാനങ്ങൾ, നിർണായകമായും പ്രധാനപ്പെട്ടതുമായ തീരുമാനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? പ്രജിൻ, രണ്ട് പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടായിട്ടുള്ളത്. അത് ഈ മഴക്കെടുതിയിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് ധനസഹായം നൽകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം. അതായത് അതിതീവ്ര മഴയെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലും ജീവഹാനി സംഭവിച്ചവരുടെ ആശ്രിതർക്ക് സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് 4 ലക്ഷം രൂപയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 1 ലക്ഷം രൂപയും ചേർത്ത് 5 ലക്ഷം രൂപ നൽകാനാണ് നിലവിൽ തീരുമാനമായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പുറമ്പോക്ക് ഭൂമിയിൽ ഉൾപ്പെട്ട താമസിച്ചിരുന്ന വീടും സ്ഥലവും നഷ്ടപ്പെട്ട ദുരിതബാധിതർക്ക് 10 ലക്ഷം രൂപ നൽകാനും നിലവിൽ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു തീരുമാനം, സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ പ്ലസ് വൺ അഡ്മിഷന് അധിക സീറ്റ് അനുവദിക്കാനുള്ള ഒരു തീരുമാനമാണ്. ബാച്ചുകൾ ഷിഫ്റ്റ് ചെയ്യാനും താൽക്കാലിക ബാച്ചുകൾ അനുവദിക്കാനും നിലവിലെ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. നിലവിൽ 20% സീറ്റ് വർധനം ഏർപ്പെടുത്തിയ 7 ജില്ലകളിൽ സീറ്റിന്റെ ആവശ്യകത ഉണ്ടാവുകയാണെങ്കിൽ സർക്കാർ സ്കൂളുകളിൽ 10% സീറ്റ് വർധനവ് അനുവദിക്കുമെന്നും നിലവിൽ മന്ത്രിസഭാ യോഗത്തിൽ അത്തരത്തിലൊരു തീരുമാനം വന്നിട്ടുണ്ട്. ഇത്തരം ജില്ലകളിൽ അടിസ്ഥാന സൗകര്യമുള്ളതും സീറ്റ് വർധനവിന് അപേക്ഷ സമർപ്പിക്കുന്നതുമായ എയ്ഡഡ് സ്കൂളുകൾക്കും അതുപോലെ തന്നെ അൺഎയ്ഡഡ് സ്കൂളുകൾക്കും 10% സീറ്റ് വർധന അനുവദിക്കാനും നിലവിൽ തീരുമാനമായിട്ടുണ്ട്. പ്രജിൻ, മഹേഷ് ജോൺ മാത്യു ആണ് വിവരങ്ങൾ നൽകിയത്.